പൊക്കം കൂടണമെന്ന് കുട്ടികളും ഒപ്പം മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു. എത്രയും ഉയരുവാൻ സാധിക്കുന്നുവോ അത്രയും നല്ലത് എന്ന് പലരും കരുതുന്നു. എന്നാൽ ചിലർക്കെങ്കിലും പൊക്കക്കുറവ് അനുഭവപ്പെടുന്നു. വളരെ ചുരുക്കം പേർക്ക് ഇത് രോഗങ്ങളെ തുടർന്നും ആകാം. എന്താണ് ശരിയായ ഉയരം? പ്രത്യേകിച്ച് കുട്ടികളിൽ ഉയരക്കുറവ് ഉണ്ട് എന്ന് ശാസ്ത്രീയമായി എപ്പോൾ നിർവചിക്കാം? ഉയരക്കുറവിന് ചികിത്സ ലഭ്യമാണോ? ആണെങ്കിൽ എങ്ങനെയാണ്? ഇതേക്കുറിച്ച് പറയുവാൻ നമ്മളോടൊപ്പമുള്ളത് എറണാകുളത്തെ പ്രശസ്ത എൻഡോക്രിനോളജിസ്റ്റ് ഡോക്ടർ ബോബി കെ മാത്യു ആണ്. ഡോക്ടർ ബോബി, പിന്നെ വളരെ നല്ല പൊക്കം വേണം അല്ലെങ്കിൽ ഹൈറ്റ് വേണം എന്നുള്ളത് കുട്ടികളുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ്. പൊക്കം എന്തിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കുട്ടികളിൽ? സാറേ, പൊക്കം വെക്കേണ്ടത് നമുക്കറിയാം, ഒരു ആവറേജ് കേരളീയ പുരുഷൻ്റെ പൊക്കം വലുതാകുമ്പോൾ 170 സെൻറ്റിമീറ്റർ, ഒരു പെൺകുട്ടിയുടെ 18 വയസ്സിനുശേഷമുള്ള പൊക്കം 160 സെൻറ്റിമീറ്റർ. പക്ഷേ 90% പൊക്കം ഒരു വ്യക്തിയുടെ നിശ്ചയിക്കുന്നത് അവൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പൊക്കമാണ്. മാതാപിതാക്കളുടെ പൊക്കം നല്ലതായിട്ടുണ്ടെങ്കിൽ യൂഷ്വലി കുട്ടികൾക്ക് പൊക്കം വയ്ക്കും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് സാധാരണ മാതാപിതാക്കളെക്കാട്ടും കൂടുതൽ പൊക്കമാണ് പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നത്. കാരണം മാറിയ ജീവിത സാഹചര്യം, നല്ല ഫുഡെല്ലാം കിട്ടുന്നു, കൗമാരം പലർക്കും നേരത്തെ വരുന്നു. പക്ഷേ ഒരു കുട്ടിക്ക് എത്ര പൊക്കം കിട്ടുമെന്ന് അറിയാൻ എപ്പോഴും ഒരു ഫോർമുലയുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ അടുത്ത് കുട്ടികൾ വരുന്നത് വളരെ ലേറ്റായിട്ടാണ്, കുട്ടികളായിട്ടല്ല മുതിർന്നവരായിട്ടാണ് പൊക്കത്തിന് വരുന്നത്. കൊച്ചിലെ പൊക്കം വെക്കാത്തപ്പോൾ അച്ഛനും അമ്മയും വെക്കും വെക്കും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കും. കാത്തിരുന്ന് കാത്തിരുന്ന് 18 വയസ്സാവും, അപ്പോഴത്തേക്ക് ബാക്കി എല്ലാവർക്കും വെക്കും, സ്വന്തം കുഞ്ഞിന് വെക്കത്തില്ല. അപ്പോഴാണ് പലപ്പോഴും ചികിത്സ തേടുന്നതിന് അതുവരെ പ്രതീക്ഷിച്ച് കാത്തിരിക്കും. ഒരു അപ്പൻ്റെ അമ്മയുടെയും പൊക്കത്തിൽ നിന്ന് കൊച്ചിന് പൊക്കം വെക്കുമെന്ന് നമുക്കറിയാൻ ഫോർമുലയുണ്ട്. അതാണ് അപ്പൻ്റെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ എടുക്കുക പ്ലസ് അമ്മയുടെ ഹൈറ്റ് സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ അപ്പന് 5 അടി അമ്മയ്ക്കും 5 അടി എന്ന് വെക്കുക. 150 സെൻറ്റിമീറ്റർ പ്ലസ് 150 ഡിവൈഡഡ് ബൈ 2 150 ആയി, പ്ലസ് 6.5 ആൺകുട്ടിക്ക് മൈനസ് 6.5 പെൺകുട്ടിക്ക്. സോ ആ ഫോർമുലയിട്ട് നമുക്കൊരു കുട്ടി 2 വയസ്സ് ഏത് പ്രായത്തിലും 1 വയസ്സ് തൊട്ട്, ഇപ്പം എനിക്കൊരു കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ, എനിക്ക് 170, എൻ്റെ വൈഫിന് 150, 170 പ്ലസ് 150 ഡിവൈഡ് ബൈ 2 നമുക്കറിയാം 160 പ്ലസ് 6.5. എനിക്കൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അവന് മിനിമം 166.5 വെക്കണം, പെൺകുട്ടി ഉണ്ടെങ്കിൽ 160 മൈനസ് 6.5 അവന് 153.5 വെക്കണം. സോ ഒരു കുട്ടിയെ കൊണ്ട് പൊക്കത്തിൽ വരുമ്പോൾ ഫസ്റ്റ് അതാണ് പീഡിയാട്രിഷനും എല്ലാം എൻഡോക്രിനോളജിസ്റ്റും എല്ലാം ഗ്രോത്ത് ചാർട്ട് നോക്കുന്നത്. കൊച്ചിന് പൊക്കം എത്ര ഉണ്ട്, അച്ഛൻ്റെ അമ്മയുടെ ആവറേജ് എത്ര ഉണ്ട് അത് പ്ലോട്ട് ചെയ്യും. അച്ഛൻ്റെ അമ്മയുടെയും പൊക്കത്തിന് ആനുപാതികമായി കുഞ്ഞിന് വളരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അച്ഛൻ്റെ അമ്മയുടെ ആനുപാതിക പൊക്കത്തിനെക്കാട്ടിലും കുറവാണ് കുഞ്ഞിൻ്റെ എങ്കിൽ ഫസ്റ്റ് എന്തുകൊണ്ട് പൊക്കം വെക്കില്ല എന്ന് നോക്കണം. ഇതിപ്പോ ഡോക്ടർ ഈ സൂചിപ്പിച്ച പൊക്കം കുഞ്ഞിനെത്താനായിട്ട്, അതായത് ഇപ്പം അച്ഛൻ്റെയും അമ്മയുടെയും പൊക്കത്തിന് രണ്ടു കൊണ്ട് ഹരിച്ചിട്ട് ഒന്നുകിൽ 6.5 കൂട്ടുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു, ആ ഹൈറ്റിൽ ഏത് ഏജിലാണ് കുഞ്ഞെത്തുന്നത്? കാരണം 2 വയസ്സും അതെല്ലാം എത്തുന്നത് അതാണ് കൗമാരം പൂർത്തിയായതിനു ശേഷം. എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിക്ക് 14 വയസ്സും ആൺകുട്ടിക്ക് 18 വയസ്സും ഈ പൊക്കം എത്തിയിരിക്കണം. സോ ഈ പൊക്കം എത്തുന്നവരെ വരെ കാത്തിരുന്നാൽ പൊക്കം 14 വയസ്സ് കഴിയുമ്പോൾ കൗമാരം വരും, 18 വയസ്സ് കഴിയുമ്പോൾ ആൺകുട്ടി കൗമാരം വരും. അതുവരെ നോക്കിയിരുന്നാൽ പലപ്പോഴും 150 സെൻറ്റിമീറ്ററിൽ 100 സെൻറ്റിമീറ്റർ കിട്ടും. സോ അതുകൊണ്ട് ഏത് പ്രായത്തിൽ വന്നാലും ഈ ഗ്രാഫിൽ വെച്ച് നോക്കിയിട്ട് ഇതിന് ആനുപാതി വെക്കുന്നോ ഇല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അപ്പൊ ഏതൊരു വയസ്സിലാണ്, ഏത് പ്രായത്തിലാണ് ഒരു പൊക്കക്കുറവ് ഉണ്ടോ എന്ന് മാതാപിതാക്കൾ സംശയിക്കേണ്ടത്? ഫസ്റ്റ് സംശയിക്കേണ്ടത് പലപ്പോഴും 4 വയസ്സിന് ശേഷമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ സംശയിക്കുന്ന എപ്പോഴാണ്, ഇളയ കൊച്ചു മൂത്തതിനെക്കാട്ടും വളരുമ്പോഴാണ് നമ്മുടെ മാതാപിതാക്കളെ സംശയിക്കുന്നത്. അല്ലെ, അനിയത്തിയുടെയോ ചേച്ചിയുടെയോ മക്കൾ വളരുന്നു, ആ പ്രായത്തിലൂടെ സ്വന്തം കൊച്ചു വളരുന്നില്ല. പലപ്പോഴും 4 വയസ്സിൽ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങും. പക്ഷെ അവർ ഡോക്ടറിനടുത്ത് എത്തുന്നത് 12 or 13 വയസ്സിലാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിൻ്റെ എത്തിയ ഡോക്ടേഴ്സ് ഫസ്റ്റ് പറയും കുറച്ച് ചവനപ്രാശം കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ചീര മുരിങ്ങയില പാവക്കയൊക്കെ കൊടുത്ത് കുറച്ച് സൂപ്പൊക്കെ വെച്ചോട് കുറച്ച് കുറച്ചാണ് വളരട്ടെ നമുക്ക് കുറച്ചുകൂടെ നോക്കാമെന്ന് പറയും. സോ 4 വയസ്സിൽ സംശയിക്കുന്ന ഡോക്ടറിനടുത്ത് എത്തുന്ന 12 വയസ്സിൽ ഡോക്ടർ പിന്നെ വരാൻ പറയുന്നപ്പോഴത്തേക്ക് 14 or 16 വയസ്സായി, പിന്നെ വളർച്ച ഓൾറെഡി ഫ്യൂസ് ചെയ്ത് എല്ലുകൾ ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ ഏത് സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണ്ടത്? എപ്പോഴും അറിയേണ്ടത് റഫ്ലി ഒരു സാധാരണക്കാരായ മാതാപിതാക്കൾ എപ്പോഴും അറിയേണ്ടത് 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ട ആവറേജ് പൊക്കം 100 സെൻറ്റിമീറ്ററാണ്. 4 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക് ഒരു വർഷം കിട്ടേണ്ടത് 5 മുതൽ 6 സെൻറ്റിമീറ്റർ പൊക്കം. സപ്പോസ് ഒരു സാധാരണ മാതാപിതാക്കൾ കൊച്ചിന് പൊക്കൊക്കൊണ്ടോ സംശയം, ഉടനെ ഒരു എൻഡോക്രിനോളജിസ്റ്റിന് ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണമെന്നല്ല, ഫസ്റ്റ് മതിലിൽ ആ കൊച്ചിൻ്റെ പൊക്കം ഒന്ന് വരച്ചിടുക. സോ സപ്പോസ് എന്നൊരു ടേപ്പ് വെച്ച് അളക്കുക, ഒരു 5 വയസ്സുള്ള കൊച്ചിന് 100 സെൻറ്റിമീറ്റർ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 6 മാസം മുതൽ 1 വർഷം കഴിഞ്ഞ് അവർ പിന്നെയും ചെക്ക് ചെയ്യുന്നു. അന്ന് 100 സെൻറ്റിമീറ്റർ ഉണ്ട്, 1 വർഷം കഴിയുമ്പോൾ 106 സെൻറ്റിമീറ്റർ ഉണ്ട്. നമുക്കറിയാം കൊച്ചിന് പൊക്കം കുറവായിരുന്നു, പക്ഷേ കൊച്ചു ക്യാച്ചപ്പ് ചെയ്യുന്നുള്ളൂ, 1 വർഷം കൊണ്ട് 6 സെൻറ്റിമീറ്റർ വെച്ചു, കൊച്ചു പിടിച്ച് കയറിക്കോളുമെന്നറിയാം. തിരിച്ച് 1 വർഷം ചെക്ക് ചെയ്തിരുമ്പോൾ 100 സെൻറ്റിമീറ്റർ, 1 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ 3 സെൻറ്റിമീറ്ററേ കൂടുന്നുള്ളൂ. എന്ന് വെച്ചാൽ 1 വർഷം മിനിമം 5 വെക്കണം, കൊച്ചിന് 3 ഉള്ളൂ. നമുക്കറിയാം പൊക്കക്കുറവുണ്ട്, കൊച്ചു പിടിച്ച് കയറുന്നുമില്ല. അങ്ങനെ ആണെങ്കിൽ കറക്റ്റ് വെലോസിറ്റി ഇല്ല ഹൈറ്റിന്, ഡോക്ടറിനടുത്ത് കൊണ്ടുപോയി എന്തുകൊണ്ട് പൊക്കം
സംഭവിക്കുന്നില്ല. ശരീരത്തിലെ തൈറോയിഡിൻ്റെയോ കാൽസ്യത്തിൻ്റെയോ വൈറ്റമിൻ്റെയോ കുറവാണോ, ജന്മനയുള്ള ക്രോമസോം തകരാറാണോ, അതോ ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവാണെന്ന് അറിഞ്ഞ് എന്നിട്ട് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുക. സോ പൊക്കക്കുറവുള്ള എല്ലാവരും കാച്ചപ്പ് ചെയ്യണമെന്നല്ല. സോ 50% കുട്ടികളും 14 വയസ്സാകുമ്പോൾ തന്നെ പിടിച്ചു കയറും. പക്ഷേ പിടിച്ചു കയറുന്ന ടൈപ്പ് ആണെങ്കിൽ ഓക്കെ, ഒരു ഡോക്ടറിനൊന്നും പോകേണ്ട, കൈയും കെട്ടി സ്വസ്ഥമായിട്ട് വീട്ടിൽ നോക്കിയിരിക്കുക. പക്ഷേ പിടിച്ചു കയറാത്ത ടൈപ്പ് ആണെങ്കിൽ ആ 50% ആൾക്കാർക്ക് എന്തുകൊണ്ടാണെന്ന് ആദ്യമേ ചികിത്സിക്കണം. ഡോക്ടർ തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ ഒരുവിധം എല്ലാ കാരണങ്ങളും ഡോക്ടർ പറഞ്ഞു. തൈറോയിഡിൻ്റെ പ്രശ്നം പറഞ്ഞു, കാൽഷ്യത്തിൻ്റെ പ്രശ്നം പറഞ്ഞു, അതുപോലെ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രശ്നം പറഞ്ഞു. ഇതിന് എല്ലാത്തിനും ചികിത്സ ലഭ്യമാണോ? എല്ലാത്തിനും ശരിക്കും പറഞ്ഞാൽ ചികിത്സ ലഭ്യമല്ലാത്ത ഒറ്റ പൊക്കമുള്ള അപ്പനും അമ്മയ്ക്കും പൊക്കമില്ല, മോന് പൊക്കക്കുറവ്, ട്രീറ്റ്മെൻ്റ് ഇല്ല. സപ്പോസ് അച്ഛനും അമ്മയ്ക്കും 150 cm വീതം. നമുക്കറിയാം ആൺകുട്ടിയാണ് കിട്ടേണ്ടത് 156.5. ദൈവം അനുസരിച്ച് ബോണസ് ഉണ്ട്, 162 അല്ലെ 165 വരെ കിട്ടാം, അതിനപ്പുറം കിട്ടത്തില്ല. മറിച്ച് അച്ഛനും അമ്മയ്ക്കും വേണ്ട പൊക്കമുണ്ട്, കുഞ്ഞ് അതിന് ആനുപാതികമായിട്ട് വളരുന്നില്ല, അല്ലെ സഹോദരന് വളരുന്നുണ്ട് എന്നിട്ടും വളരുന്നില്ല, അതിനെയാണ് നമ്മൾ ഇഡിയോപ്പതിക് ഷോർട്ട് സ്റ്റേച്ചർ. അങ്ങനെയുള്ളവർക്കും ഗ്രോത്ത് ഹോർമോൺ ബലം ചെയ്യും. മറിച്ച് പല ആൾക്കാരും വരുന്നത് അച്ഛനും അമ്മയ്ക്കും ഒട്ടും പൊക്കമില്ല. നമ്മുടെ നാട്ടിലെ മെയിൻ സോഷ്യൽ സിസ്റ്റം പ്രശ്നം എന്തുവാ, 150 cm ഉള്ള ഒരാണുണ്ടെങ്കിൽ അവൻ ഫസ്റ്റ് കല്യാണം അന്വേഷിക്കുമ്പോൾ 145 cm ഉള്ള ഒരു പെണ്ണിനെ തപ്പും, എന്നിട്ട് രണ്ടുപേരും പൊക്കക്കുറവ്, പിള്ളേർ വരുന്ന 130 cm. പൊക്ക കൂടുതലുണ്ടെങ്കിൽ പിന്നെയും പൊക്കക്കുറവ്. കാരണം പലപ്പോഴും USലൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് പൊക്കക്കുറവുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരവിടെ ക്ലാസ്സിലെ ഏറ്റവും ബുദ്ധിയുള്ളതോ ഇല്ലാത്തോ സൗന്ദര്യം കുറവാണെങ്കിൽ നല്ല പൊക്കമുള്ളൊരു പയ്യനെ കിട്ടും. സോ ആവറേജ് ഹൈറ്റ് മാറുന്നു, ജനറേഷനെ മാറുന്നു. നമ്മുടെ നാട്ടിൽ തിരിച്ച പൊക്കക്കുറവുള്ളവർ അതിലും പൊക്കക്കുറവുള്ളവരെ കിട്ടും, അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയുമെന്ന് വിചാരിക്കും. സോ തൽഫലമായി ജനറേഷൻ പിന്നെയും പിന്നെയും കുറഞ്ഞു പോകുന്നു. എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും അപ്പനും അമ്മയ്ക്കും പൊക്കക്കുറവായി, എത്ര ഗ്രോത്ത് ഹോർമോൺ എടുത്താലും കൊച്ചിന് പൊക്കം വയ്ക്കത്തില്ല. ഡോക്ടർ വരികൾക്കിടയിൽ പറഞ്ഞു ഗ്രോത്ത് ഹോർമോൺ ഒരു ചികിത്സയാണ്. ഈ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്ന ചികിത്സാ മാർഗം ആരിലൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഗ്രോത്ത് ഹോർമോൺ 5 തരക്കാരിൽ പ്രയോജനം ചെയ്യും. 1, ഗ്രോത്ത് ഹോർമോണിന്റെ കുറവുള്ളവർ. അത് പലപ്പോഴും 10 പേര് പൊക്കത്തിന് വന്നാൽ 10ൽ 1 എന്ന് വെച്ചാൽ 10% പേർക്ക് ഗ്രോത്ത് ഹോർമോണിന്റെ കുറവുള്ളൂ. നമുക്കറിയാം ഗ്രോത്ത് ഹോർമോൺ തലച്ചോറിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് വരുന്നു. 2, ക്രോമസോം തകരാറ് കാരണം കുഴപ്പമുള്ളവർക്ക്, അല്ലെ ജന്മനാ തൂക്കക്കുറവുള്ള കുട്ടികളുണ്ട്, IUGR ബേബീസ് 2.5 കുറയുന്നു, അതിൽ പൊക്കം വെക്കാത്തവർക്ക്, അല്ലെ അപ്പനും അമ്മയ്ക്കും പൊക്കക്കുറവുണ്ട് കൊച്ചിന് വെക്കുന്നില്ല എന്ന് വെച്ചാൽ, നമ്മുടെ അപ്പനും അമ്മയ്ക്കും പൊക്കക്കുറവ് ഒഴിച്ച് ഏത് എൻറ്റിറ്റിക്കകത്തും ഗ്രോത്ത് ഹോർമോൺ ഇട്ടാൽ പലപ്പോഴും പൊക്കത്തിന്റെ റേറ്റ് കൂടാൻ സാധിക്കും. ഈ ഗ്രോത്ത് ഹോർമോൺ കുറയുന്ന കുട്ടികളിൽ ഗ്രോത്ത് ഹോർമോൺ കൊടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ ലോജിക്കലാണ്. അവർക്ക് ഈ ഹോർമോൺ കുറഞ്ഞിരിക്കുന്നു, അവർക്ക് നമ്മൾ ഹോർമോൺ കൊടുക്കുന്നു. എന്നാൽ ഗ്രോത്ത് ഹോർമോൺ കുറവില്ലാത്ത കുട്ടികളിൽ ഗ്രോത്ത് ഹോർമോൺ കൊടുക്കാം? അതാണ് പറയുന്നത്. അപ്പനും അമ്മയ്ക്കും പൊക്കമുണ്ട്, ഒരു കുഞ്ഞ് അതിന് ആനുപാതികം വളരുന്നില്ല. നമുക്കറിയാം എന്തൊക്കെ വേണം പൊക്കത്തിന്, എന്ത് വേണം? തൈറോയിഡ് വേണം, കാൽസ്യം വേണം, വൈറ്റമിൻ ഡി വേണം, സെക്സ് ഹോർമോൺ വേണം, ഗ്രോത്ത് ഹോർമോൺ വേണം. ആ കൊച്ചിന് അപ്പനും അമ്മയ്ക്കും പൊക്കമുണ്ട്, ഇവൻ വെക്കുന്നില്ല. ഇവൻ്റെ തൈറോയിഡും കാൽസ്യവും വൈറ്റമിൻ ഡിയും സെക്ഷൽ ഗ്രോത്തും എല്ലാം നോർമലാണ്, വെക്കുന്നില്ല. ഗ്രോത്ത് ഹോർമോൺ ചെക്ക് ചെയ്യുമ്പോൾ നോർമലാണ്. അതിൻ്റെ അർത്ഥം ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, പക്ഷേ ഗ്രോത്ത് ഹോർമോൺ ടിഷ്യൂസിൽ വേണ്ട രീതിയിൽ ആക്ട് ചെയ്യുന്നില്ല, തൽഫലമായ IGF-1 വേണ്ട രീതിയിൽ ഉണ്ടാവുന്നില്ല. സോ ഇങ്ങനെയുള്ളവർക്കാണ് ഇഡിയോപ്പതിക് ഷോർട്ട് സ്റ്റേച്ചർ. ഇങ്ങനെയുള്ളവർക്ക് ഗ്രോത്ത് ഹോർമോൺ കൊടുത്താൽ സാധാരണതിനെക്കാട്ടിലും റേറ്റ് ഓഫ് ഗ്രോത്ത് കൂടും. പക്ഷേ ഗ്രോത്ത് ഹോർമോൺ ഡെവിഷൻസിൽ അത്രയും ഗുണമില്ല. സപ്പോസ് ഒരു കൊച്ചിന് പിറ്റൂട്ടിൽ ഒരു ട്യൂമർ വരുന്നു, റേഡിയേഷൻ ചെയ്യുന്നു, ക്രേനിയോഫാരിഞ്ചോമ, പൊക്കമില്ല, അതിന് ഗ്രോത്ത് ഹോർമോൺ കൊടുത്ത് ഒരു വർഷം 8 മുതൽ 10 cm വരെ വെക്കാം. മറിച്ച് ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് നോർമലാണ്, അപ്പനും അമ്മയ്ക്കും പൊക്കമുണ്ട്, അത്രയും വെക്കുന്നില്ല, അങ്ങനെയുള്ളവർ ഗ്രോത്ത് ഹോർമോൺ കൊടുത്താൽ മാക്സിമം ഒരു 5 മുതൽ 7 cm വെക്കാം. പക്ഷേ അല്ലെങ്കിൽ അവന് വെക്കുന്ന 2 cm, ഇത് കൊടുത്താൽ 5 to 7 cm വരെ വെക്കാം. ഈ ഗ്രോത്ത് ഹോർമോൺ എങ്ങനെയാണ് കൊടുക്കുന്നത്? ചിലവുള്ള ചികിത്സ. ഗ്രോത്ത് ഹോർമോണാണ് ഏറ്റവും കോസ്റ്റ്ലി ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഒരെണ്ണം, അതാണ് പത്രങ്ങൾ പറയുന്നത്, അതാണ് ഗ്രോത്ത് ഹോർമോൺ. ഈവൻ ചെക്കിങ് തന്നെ കോസ്റ്റ്ലിയാണ്. പലപ്പോഴും പല ആൾക്കാരും ടി വി ഇൻ്റർവ്യൂ അല്ലെ വനിത ഓരോ ഡോക്ടർമാരുടെ ലേഖനം വന്നിട്ടുണ്ട്, ഡോക്ടർ കൊച്ചിനെ പൊക്കക്കുറവുണ്ട്, കുറച്ച് ഗ്രോത്ത് ഹോർമോൺ കൊടുത്താലോ ചെക്ക് ചെയ്യാമെന്ന് പറയും. ഗ്രോത്ത് ഹോർമോൺ IGF-1 BP3 ഒരു MRI ഇത്രയും ചെയ്യണമെങ്കിൽ പലപ്പോഴും 10,000 അല്ലെങ്കിൽ 15,000 രൂപ അതിന് തന്നെ മാറും. ഒരു മാസം മിനിമം 1 unit വെച്ചെടുത്താലും ഗ്രോത്ത് ഹോർമോൺ ഒരു മാസം ചികിത്സയ്ക്ക് 20,000 മുതൽ 25,000 രൂപയോ. സോ പലപ്പോഴും അത് എത്ര നാൾ പൊക്കം വെക്കണം എന്ന് അനുഭവം. സപ്പോസ് 5 വയസ്സുള്ളൊരു കൊച്ചിന് പിറ്റൂട്ടറിന് ഗ്രോത്ത് ഹോർമോൺ ഇല്ല, അതിന് എത്ര നാൾ എടുത്ത് വെക്കും? അതിന് 5 മുതൽ 15 വയസ്സ് വരെ എടുത്താലേ അതിന് പൊക്കം വെച്ചു. ഗ്രോത്ത് പീരീഡ് തീരുന്നതിന് വരെ എടുക്കണം. പലപ്പോഴും നമ്മൾ കണ്ടുപിടിച്ച് അവസാനം വരെ എടുക്കേണ്ടി വരും. അത്രയും എടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. പലപ്പോഴും നമ്മൾ പഠിച്ചു, ഞാനും DDM ഒക്കെ പഠിച്ചുകൊണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ പണക്കാരാണ് ഗ്രോത്ത് ഹോർമോൺ എടുക്കുക. തിരിച്ച സാധാരണക്കാരനാണ് ഏറ്റവും ചികിത്സ കറക്റ്റായിട്ട് എടുക്കുന്നത്. മറ്റവർ പലപ്പോഴും അഭിപ്രായം തേടിത്തേറി അറിയും. സാധാരണക്കാരൻ പലപ്പോഴും വന്ന് ലോജിക്കലായിട്ട് നമ്മൾ അന്തപ്പെട്ടു. അവർ പറയും, ഡോക്ടറെ ഇന്നിടത്ത് 10 cents സ്ഥലം കിടപ്പുണ്ട്, 1 cent സ്ഥലത്തിന് ഇത്ര വില കിട്ടും. പക്ഷേ പയ്യൻ വലുതായിട്ട് 6 cents വിട്ടിട്ട് കാര്യമില്ലല്ലോ, അവൻ വീട്ടിൽ കിടന്ന് ഭയങ്കര വഴക്ക, ഇളയവൻ വളരുന്നുണ്ട്, ഞാൻ വളരുന്നില്ല. സോ അവൻ എന്തായാലും ഞാൻ ട്രീറ്റ്മെൻറ് എടുക്കാൻ തന്നെ വെച്ച് കുറച്ച് പൊക്കം വെക്കട്ടെ, അല്ലെങ്കിൽ അവൻ പരാതിയിലും പറയത്തില്ല. നമ്മൾ തന്നെ അന്തപ്പെട്ടു. പലപ്പോഴും സാധാരണക്കാരാണ് കറക്റ്റ് വന്ന് എന്തെങ്കിലും കണ്ട് കറക്റ്റ് ചെക്ക് ചെയ്ത് ചികിത്സ എടുക്കുന്നു. കാരണം ഹൈറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് വെൽത്ത്. കാരണം ഒരു കൊയ്യന് പൊക്കം വെക്കുന്ന പ്രായം 18 വയസ്സ് വരെയാണ്. പൊക്കവും ബുദ്ധിയുണ്ടോ, ലൈംഗിക വളർച്ച നമുക്ക് കുറേയൊക്കെ കണ്ടോളാം, സെക്സിൻ്റെ വലിപ്പം എല്ലാം കൂട്ടാം. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞ് 1 cm പൊക്കം വെക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും കിട്ടത്തില്ല. ജീവിതകാലം മുഴുവൻ പൊക്കം ഇല്ലാത്തതുകൊണ്ടോ എല്ലാ ജോലിയും ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അസുഖം അപകർഷബോധമാണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പൊക്കം ഇല്ലാത്തവർക്ക് ഒരു 160 cm ഉള്ള ഏത് പുരുഷനും എപ്പോഴും 170 ആണെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. അവനെപ്പോഴും ഷൂസ് ഇട്ടോ അല്ലാതോ ഇച്ചിരിയിലും പൊങ്ങാൻ നോക്കും. സോ പൊക്കം കിട്ടുന്നവൻ എപ്പോഴും ബോണസ്, 6 രൂപ ചിലവാക്കുന്നതുകൊണ്ട് പലപ്പോഴും ഗ്രോത്ത് ഹോർമോൺ എടുത്താൽ ബെനിഫിറ്റ് കിട്ടുന്നവർക്ക് ഒരിക്കലും നഷ്ടമില്ല. പൊക്കക്കുറവ് ചിലപ്പോഴെങ്കിലും രോഗങ്ങളെ തുടർന്നാകാം.
പൊക്കക്കുറവ് ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുവാനായി അച്ഛൻ്റെയും അമ്മയുടെയും പൊക്കത്തിന് ആനുപാതികമായി കുഞ്ഞ് വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഇല്ലെങ്കിൽ ഒരു വൈദ്യസഹായം തേടണം. അഥവാ ഗ്രോത്ത് ഹോർമോൺ ആവശ്യമുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ചികിത്സിച്ചു തുടങ്ങുവാൻ നാം ശ്രദ്ധിക്കണം. എന്നാൽ ഗ്രോത്ത് ഹോർമോൺ എല്ലാവർക്കും കുത്തിവയ്ക്കണം എന്നല്ല അതിനർത്ഥം. ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വിദഗ്ധ ഡോക്ടറെ കൊണ്ട് തീരുമാനിപ്പിക്കുകയും ആവശ്യമെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയുമാണ് വേണ്ടത്. ഒപ്പം കുഞ്ഞിന് മറ്റു രോഗങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുകയും മതിയായ പോഷകാഹാരം ലഭ്യമാക്കുവാനും നാം ശ്രദ്ധിക്കണം. വൈദ്യശാസ്ത്രം അനുദിനം പുരോഗമിക്കുകയാണ്. പല പുത്തൻ അറിവുകളും ഇന്ന് നമുക്കുണ്ട്. ചികിത്സാ രംഗത്തു നിന്നുള്ള ഈ നുറുങ്ങ് അറിവുകളെയും ഒപ്പം പുത്തൻ വിശേഷങ്ങളും പരിചയപ്പെടുത്തുകയാണ് ഇനി പൾസ് ന്യൂസ്. സ്ത്രീകൾക്ക് ഇനി ആർത്തവവിരാമത്തെപ്പറ്റിയും മധ്യവയസ്സരായ സ്ത്രീകൾക്ക് ഗർഭധാരണത്തെപ്പറ്റിയും വിഷമിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. അവർക്കിതാ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ചെറുപ്രായത്തിൽ തന്നെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി അണ്ടമുണ്ടാക്കുന്ന അണ്ടാശയം അഥവാ ഓറിയുടെ ഒരു കഷ്ണം എടുത്തു മാറ്റി ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഒരു 50 വയസ്സ് അടുക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ആർത്തവവിരാമഘട്ടം അടുക്കുമ്പോഴത്തേക്ക് ഈ ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുന്ന ഓവറിയുടെ അല്ലെങ്കിൽ അണ്ടാശയത്തിൻ്റെ ഈ കഷ്ണം തിരിച്ച് ശസ്ത്രക്രിയ വഴി ശരീരത്തിൽ വച്ച് പിടിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഓവറി അതിൻ്റെ പ്രവർത്തനം പിന്നെ ഒരു 7 വർഷം നീണ്ടു നിൽക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാനും സാധാരണ രീതിയിലുള്ള ലൈംഗിക ജീവിതത്തിനും സാധ്യമാവുന്നതാണ് ഈ പഠനം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇത് ക്യാൻസർ രോഗികൾക്കും വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. പല ക്യാൻസർ രോഗികൾക്കും കീമോതെറാപ്പി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം കീമോതെറാപ്പി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ഗർഭധാരണം സംഭവ്യമല്ല. അപ്പോൾ ഇത്തരം കീമോതെറാപ്പിക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഓവറിയുടെ ഒരു കഷ്ണമെടുത്ത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കീമോതെറാപ്പി കഴിഞ്ഞ ശേഷം തിരിച്ച് വച്ച് കഴിഞ്ഞാൽ പഴയ പോലെ അവർക്കും ക്യാൻസർ രോഗികൾക്കും ഗർഭധാരണം സാധ്യമാണ്. ലോകത്താകമാനമുള്ള മലയാളികൾ അവരുടെ ആരോഗ്യ സംശയങ്ങൾ പൾസിലേക്ക് ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഞങ്ങളുടെ എക്സ്പേർട്ട് പാനൽ മറുപടി നൽകുന്നുണ്ട്. ലഭിക്കുന്നു എന്ന് പ്രത്യാശിക്കട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട സംശയങ്ങളാണ് പൾസിൻ്റെ ഈ പങ്ക്തിയിൽ അവതരിപ്പിക്കുന്നത്. പൾസിലെ വിദഗ്ധ ഡോക്ടർമാർ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് നൽകുന്ന മറുപടി. പൾസ് അഡ്വൈസ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കത്ത് സിംഗപ്പൂരിൽ നിന്നും വിവാഹാനന്തരം 6 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാകാത്ത ഒരു ദമ്പതികളുടെയാണ്. ഭാര്യയ്ക്ക് മാസമുറയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ രക്തം കലർന്ന ഡിസ്ചാർജ് ഉണ്ടാകുന്നു. ഏകദേശം ഒരു 10 ദിവസത്തോളം അത് നീണ്ടു നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇതിനെന്തെങ്കിലും തകരാറുണ്ടോ? ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചികിത്സ വേണോ? അതുപോലെ ഇത് ഗർഭിണിയാകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ഇത്തരത്തിലുള്ള ബ്ലഡ് കലർന്ന ഡിസ്ചാർജുകൾ ഉണ്ടാകാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണം, മാസമുറയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത് ഏകദേശം മാസമുറയായി 14-15 ദിവസം ആകുമ്പോൾ സ്ത്രീകൾക്ക് അണ്ടവിസർജനം സംഭവിക്കും. അണ്ടവിസർജനത്തിന് ശേഷം ഉണ്ടാകുന്ന കോർപ്പസ് ലൂട്ടിയം എന്ന സിസ്റ്റ് ചില മാസങ്ങളിൽ 3.5 സെന്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുണ്ടാകും. ഇത്തരത്തിലുള്ള സിസ്റ്റ് നോർമലാണ്. ഈ സിസ്റ്റ് ചുരുങ്ങാൻ ആർത്തവ സമയത്തോടനുബന്ധിച്ചാണ് ഇത് ചുരുങ്ങുന്നത്. ചുരുങ്ങാൻ സമയമെടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലഡ് ചെയിൻ ഡിസ്ചാർജ് നോർമലായി ഉണ്ടാകാം. അതിന് പ്രത്യേകം ചികിത്സയൊന്നും വേണ്ട. രണ്ടാമതായി, ചിലപ്പോൾ അണ്ടാശയത്തിൽ എൻഡോമെട്രിയോസിസ് എന്ന രോഗമോ അല്ലെങ്കിൽ അതുമൂലമുള്ള സിസ്റ്റുകളോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകാം. പക്ഷേ അതിന് അങ്ങനെയുള്ള സ്ത്രീകളിൽ മിക്കവാറും മാസമുറ സമയത്ത് കഠിനമായ വേദനയും ഉണ്ടാകും. പിന്നെ വന്ധ്യതയും ഉണ്ടാക്കാം. അതുപോലെ തന്നെ മൂന്നാമതൊരു റീസണാണ് ഗർഭാശയഗളത്തിൽ സെർവൈക്കൽ ഇറോഷൻ അല്ലെങ്കിൽ ഒരുതരം ഹോർമോൺ പ്രവർത്തനം കൊണ്ടുള്ള വ്യത്യാസം വരുന്നത്. അതിനും ഹോർമോൺ ചികിത്സ കൊണ്ട് പരിഹാരം കാണാവുന്നതാണ്. തീർച്ചയായും താങ്കളുടെ കേസിൽ ഒരു പാപ്സ്മിയർ പരിശോധന, ഗർഭാശയഗളത്തിൻ്റെ പാപ്സ്മിയർ പരിശോധന എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ആർത്തവത്തിന് ശേഷം ഒരു സ്കാൻ നോക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാത്ത ദമ്പതികളായതുകൊണ്ട് അതിനുവേണ്ടിയുള്ള പരിശോധനകളും ചികിത്സകളുമായി മുമ്പോട്ട് നീങ്ങുന്നത് വളരെ നന്നായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും ഞങ്ങളോട് ചോദിക്കുക. തപാൽ വഴിയോ ഇമെയിൽ വഴിയോ നിങ്ങളുടെ സംശയം അയക്കാവുന്നതാണ്. എക്സ്പേർട്ട് പാനലിൽ എല്ലാ സ്പെഷ്യാലിറ്റിയിലെയും ഡോക്ടർമാർ ഉൾപ്പെടുന്നുണ്ട്. ഏത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും പൾസിലെ എക്സ്പേർട്ട് പാനലിനോട് ചോദിക്കുക. ചോദ്യം അയക്കേണ്ട വിലാസം പൾസ് @ asianetnews.in.
ഇമെയിൽ വഴിയും ഫേസ്ബുക്ക് വഴിയും അതുപോലെ തപാൽ വഴിയും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ അധ്യായത്തെ ആസ്പദമാക്കി ഒരു ചോദ്യം ചോദിക്കുന്നു, പൾസ് ക്വിസ്. ഈ ക്വിസിന് ഉത്തരം നൽകുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് ഓംറോൺ ഡിജിറ്റൽ തെർമോമീറ്ററും പിന്നെ 5 പേർക്ക് ഹെൽത്ത് കഫേ മാഗസീനും അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഉത്തരം എഴുതുമ്പോൾ പൂർണ്ണമായ മേൽവിലാസവും ടെലിഫോൺ നമ്പറും എഴുതുവാൻ മറക്കരുത്. ഇത്തരം ഉത്തരങ്ങൾ മാത്രമേ സമ്മാനത്തിന് പരിഗണിക്കുകയുള്ളൂ. ഇന്ത്യയ്ക്ക് പുറത്തുനിന്നാണ് നിങ്ങൾ ഉത്തരം അയക്കുന്നതെങ്കിൽ ഇന്ത്യയ്ക്കുള്ളിലുള്ള ഒരു മേൽവിലാസവും ടെലിഫോൺ നമ്പറും കൂടി നൽകണം. ഉത്തരം തപാൽ വഴിയോ ഇമെയിൽ വഴിയോ നൽകുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം pulse@asianinnews.in. ഇനി ഇന്നത്തെ എപ്പിസോഡിനെ ആസ്പദമാക്കിയുള്ള ചോദ്യം, പൾസ് ക്വിസ്. പൊക്കക്കുറവുള്ള കുട്ടികളിൽ ഏത് പ്രായത്തിലാണ് ചികിത്സിക്കേണ്ടത്? 1. ഏറ്റവും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ, 2. 15 വയസ്സിന് ശേഷം, 3. 18 വയസ്സിന് ശേഷം. പൾസിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. ഈ അധ്യായത്തിൽ ആരോഗ്യരംഗത്ത് നിന്നുള്ള വിവിധ ദൃശ്യങ്ങളും ആരോഗ്യ വിചക്ഷണരുടെ അഭിപ്രായങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ കാഴ്ചവെച്ചു. ഈ അധ്യായം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും പൾസിലെ എക്സ്പേർട്ട് പാനലിനോട് ചോദിക്കുക. പൾസ് കാണുക, കത്തുകൾ അയയ്ക്കുക, ക്വിസിന് മറുപടി നൽകുക.